വെൽക്കം ബാക്ക് ടു നിംസ് വ്ളോഗ്. ഇന്നത്തെ റെസിപ്പി വെണ്ടയ്ക്ക ഫ്രൈ. ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഇത്. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: വെണ്ടയ്ക്ക, ഇതൊരു 1/2 kg വെണ്ടയ്ക്കയാണ്. അത് ഞാൻ ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിലക്കടല ഒരു ബൗള്, ഫ്രൈഡാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ജീരകം, വറ്റൽമുളക്. ആദ്യ സ്റ്റെപ്പായിട്ട് ഇതിനൊരു മസാല പൗഡറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് ഒരു ചെറിയ ജാറിലോട്ട് നിലക്കടല, മഞ്ഞൾപ്പൊടി, മുളക്, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. നമ്മൾ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പൗഡറാക്കരുത്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എല്ലാം പൊടിയുന്ന രീതിയിൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വെണ്ടയ്ക്ക പാനിലേക്ക് 1 teaspoon എണ്ണ ഒഴിച്ചതിന് ശേഷം വെണ്ടയ്ക്കകളിട്ട് അതിൻ്റെ ആ ഒരു ഒട്ടല് പോകുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി 1-5 minutes നേരം ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി 1 minute കൂടെ ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇനി മസാല ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിൽ ഫുള്ളായി മിക്സാവുന്നവരെ ഇളക്കിക്കൊടുക്കും. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയിലോട്ട് മസാല ഇട്ടതിന് ശേഷം ഇപ്പോൾ 3 minutes നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.